السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. الله سبحانه وتعالى حبيب الورى محمد رسول الله صلى الله عليه وسلم تنگل برکت കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളെ നീക്കുമാറാകട്ടെ. എൻ്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അതുകൊണ്ട് അതിന് ധാരാളം മഹത്വങ്ങളൊക്കെയുണ്ട്. ആ മഹത്വങ്ങൾ നാം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് എപ്പോഴാ? റബീഉൽ അവ്വൽ 12-ന്. അതും സുബഹയോടടുത്ത സമയത്താണ്. അതിനെ പണ്ഡിതന്മാർ പറഞ്ഞത്, ആ സമയത്ത് ആരും തെറ്റ് ചെയ്യാത്തൊരു സമയമാണ്. പക്ഷേ എല്ലാ മുഅ്മിനീങ്ങളും തഹജ്ജുദിന് എഴുന്നേറ്റും കൊണ്ട് ദുആ ചെയ്യുന്ന സമയമാണ്. കക്കുന്നവൻ അവൻ്റെ കള്ളത്തരം നിർത്തിവെക്കുന്ന സമയം. ആ സമയത്ത് അവൻ ഉറങ്ങുന്നുണ്ടാകാം, കക്കാതിക്കൂര. വിഭജനിക്കുന്നവൻ അവൻ്റെ വിഭജനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സമയമാണ്. അങ്ങനെ എന്തു നോക്കിയാലും ആ സമയത്ത് തെറ്റ് ചെയ്യാത്തൊരു സമയമാണ്. ആ സമയത്താണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്. അപ്പം അങ്ങനെയുള്ള നേതാവായ അഷ്റഫുൽ ഖൽഖ് ത്വഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകളുടെ അവക്കെ നമ്മുടെ വീടുകളിലൊക്കെ പറയണം. അതുകൊണ്ട് നാമൊക്കെ ചിന്തിക്കേണ്ടത്, നമ്മുടെ മുത്തായ ഉമ്മത്തിന് വേണ്ടി വളരെയധികം കഷ്ടങ്ങളും പ്രയാസങ്ങളും ത്യാഗങ്ങളും സഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ മദഹ് പറയാൻ നാം മുന്നിലുണ്ടാകണം. നമുക്കതൊരു അലർജിയായി മാറിയിട്ടുണ്ട്. മധു വേണ്ട, മൗലിദ് വേണ്ട, ഒന്നും വേണ്ട, അതൊന്നും പറ്റൂല. പിന്നെ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധു പറഞ്ഞ് അല്ലാഹുവിൻ്റെ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സ്നേഹം നമുക്ക് കരസ്ഥമാക്കണം. അല്ലാഹു തൗഫീഖ്.